സമാധാന കയർ മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി അരൂരിൽ വാഹന പ്രചരണ ജാഥ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, കയർ തൊഴിലാളികൾ, മാറ്റ്സ് ആൻഡ് മാറ്റിംഗ് സംഘങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് വാഹന പ്രചരണ ജാഥ ആരംഭിച്ചത്. ജാഥ ക്യാപ്റ്റൻ കെ ആർ രാജേന്ദ്ര പ്രസാദ് നയിക്കുന്ന ജാഥ ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിലെ വിവിധ പ്രദേശങ്ങളിലൂടെ പ്രയാണം നടത്തി മാർച്ച് 22 ആലപ്പുഴ പൂങ്കാവിൽ സമാപിക്കും. സംസ്ഥാന കയർ മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും കയർ തൊഴിലാളികളുടെയും മാറ്റ് ആൻഡ് മാറ്റിംഗ് സംഘങ്ങളുടെയും നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. കയർ മേഖലയിലെ പ്രതിസന്ധികൾക്ക് സർക്കാർ പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് അരൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നാരംഭിച്ച ജാഥ കോൺഗ്രസ് രാഷ്ട്രീയ കാര്യസമിതി അംഗം എം ലിജു ഉദ്ഘാടനം ചെയ്തു. എൽ ഡി എഫ് സർക്കാർ കാണുന്നത് കയർ കോർപ്പറേഷൻ ആയിക്കൊള്ളട്ടെ, കയർ ഫണ്ട് ആയിക്കൊള്ളട്ടെ, ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം തന്നെ എൽ ഡി എഫ് ഗവൺമെൻറ് കാണുന്നത് ഒരിക്കലും ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ഉന്നമനം എന്ന തരത്തിലല്ല. അവരുടെ ലക്ഷ്യം ഇതിൻ്റെ പേരിൽ ജോലി കൊടുക്കുക. ഇപ്പോൾ കയർ കോർപ്പറേഷനിലും കയർ ഫണ്ടിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നിയമന അഴിമതികൾ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന തൊഴിലാളികൾക്ക് കൂലിയില്ല, സംഘങ്ങൾക്ക് സഹായമില്ല, പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾക്ക്, സഹാകന്മാരുടെ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾക്ക് മുഴുവൻ എവിടെ ജോലിയുണ്ട്? കയർ തൊഴിലാളികൾക്ക് ന്യായമായ കൂലി വർധന നടപ്പിൽ വരുത്തുക, ആഭ്യന്തര വിദേശ വിപണി മെച്ചപ്പെടുത്തുവാൻ നടപടികൾ ഊർജിതമാക്കുക, ഗുണനിലവാരമില്ലാത്ത യന്ത്രങ്ങൾ നിർമ്മിച്ച് സംഘങ്ങൾക്ക് നൽകിയ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുക, ക്രേവിലെ സ്ഥിരതാ പദ്ധതി നിർത്തലാക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ജാഥയിൽ ഉന്നയിച്ചു. ഒരു കാലത്ത് കേരളത്തിന്റെ സുവർണനാരുകളെന്ന് പുകഴ്ത്തപ്പെടുന്ന കയർ വ്യവസായം പുനരുദ്ധീകരിക്കേണ്ടത് കേരള സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ഉദ്ഘാടന വേളയിൽ എം ലിജു പറഞ്ഞു. ജാഥ ക്യാപ്റ്റനായ അസോസിയേഷൻ പ്രസിഡന്റ് കെ ആർ രാജേന്ദ്ര പ്രസാദ് നയിക്കുന്ന ജാഥ ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിലെ വിവിധ പ്രദേശങ്ങളിലൂടെ പ്രയാണം നടത്തി മാർച്ച് 22 ആലപ്പുഴ പൂങ്കാവിൽ സമാപിക്കും. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദിലീപ് കണ്ണാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ കൺവീനർ എം അനിൽകുമാർ സംസാരിച്ചു. കോൺഗ്രസ് നേതാക്കളായ എസ് ശരത്, അസീസ് പായിക്കാട്, എസ് രാജേന്ദ്രൻ, കെ രാജീവൻ, അഡ്വക്കേറ്റ് ഉമേശൻ, സി കെ രാജേന്ദ്രൻ, കെ വി സോളമൻ, കെ ശിവദാസൻ, പി സലീം, എൻ വി വാസവൻ, എൻ കെ അശോകൻ, വി എം സുഗന്ധി, തുറവൂർ ദേവരാജൻ, സോമകുമാർ, ടി പി മോഹനൻ, അൻസാർ വയലാർ ലത്തീഫ്, സാബു, ശിവൻകുട്ടി, ദിലീപ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. പരമ്പരാഗത വ്യവസായങ്ങൾ ഇന്ന് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ബഹുമാനായ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണ നൂല എന്നറിയപ്പെടുന്ന കയർ വ്യവസായം ഇന്ന് നാശോന്മുഖമായ അവസ്ഥയിലാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ആലപ്പുഴ ജില്ലയിൽ പ്രത്യേകിച്ച് ഈ അരൂർ നിയോജകമണ്ഡലം, ചേർത്തല നിയോജകമണ്ഡലം, അന്ന് അമ്പലപ്പുഴ താലൂക്ക്, ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകൾ കയർ തൊഴിലാളികളുടെ അവരുടെ പ്രവർത്തനം കൊണ്ട് അവരുടെ കുടുംബങ്ങൾ ജീവിച്ച് പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ട് നൂറ്റാണ്ട് കാലത്ത് പാരമ്പര്യമുള്ള കയർ വ്യവസായം, ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന കയർ വ്യവസായം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അധികാരത്തിൽ വരുവാൻ വേണ്ടി പുന്നപ്ര വയലാർ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉപയോഗിച്ച കയർ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ അടക്കം അവരെല്ലാം മറന്നുകൊണ്ട് കയർ തൊഴിലാളികളെ നിത്യവിരുദ്ധത്തിലാക്കിക്കൊണ്ട് ഒന്നും കാണാത്തതുപോലെ ഒരു സർക്കാർ മുന്നോട്ട് പോവുകയാണ്. കയർ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച പ്രൈമറി കയർ വ്യവസായ സംഘങ്ങൾ പോലും ഇന്ന് അടച്ചുപൂട്ടലിന്റെ വക്കലിലേക്ക് എത്തിയിരിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ ഈ മേഖലയിലെ തൊഴിലാളികളുടെ, കയർ തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും എല്ലാം പേരിൽ മുദ്രാവാക്യം വിളിച്ച് പാർട്ടിയിൽ അണിയേർത്ത് അധികാരത്തിൽ വന്ന പാർട്ടിയാണ്. നമുക്കെല്ലാം ഓർമ്മ വരുന്നുണ്ട്, കയറിയിരിക്കും തൊഴിലാളിക്കൊരു കഥയും തുച്ഛ സമരകഥ എന്ന മുദ്രാവാക്യം വിളിച്ച് കയർ തൊഴിലാളികളെ അണിനിരത്തി വളർന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ ഗവൺമെന്റാണ്, നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റാണ് ആ വിഭാഗത്തെ ആകെ പട്ടിണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട്, തൊഴിലില്ലായ്മയിലേക്ക് തള്ളിവിട്ടുകൊണ്ട്, കേരളത്തിന്റെ പരമ്പരാഗത വ്യവസായമായ കയർ മേഖലയെ ആകെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റായി മാറി. ന്യൂസ് ബ്യൂറോ അരൂർ. വിവാഹ പാർട്ടികൾക്ക് ആഭരണങ്ങൾ ഏറ്റവും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. പ്യൂരിറ്റി ആൻഡ് പെർഫെക്ഷൻ. സിറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.